ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം ഒക്ടോബർ 3 തുടങ്ങി ഒക്ടോബർ 13 അവസാനിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യം നവരാത്രി മഹോത്സവം നടത്തുന്നത്. ഏതാണ്ട് 10 ദിവസം രാവും പകലും ഭേദമന്യേ കലയുടെ എല്ലാ കലകളും ക്ഷേത്ര കലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കലകളാണ് കൂടുതലും നവരാത്രി മഹോത്സവത്തിന് ഇവിടെ അരങ്ങേറാറുള്ളത്. ഈ വർഷം പ്രശസ്തരായ പല സിനിമാ ഫീൽഡിലാണെങ്കിലും അല്ലാതെയും പ്രശസ്തരായ പലരും ഈ പ്രാവശ്യം ഇവിടെ വന്ന് കലകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 1000-ത്തോളം വരുന്ന കലാകാരന്മാർ, അതിൽ കൊച്ചുകുട്ടികളുടെ അരങ്ങേറ്റം ഉൾപ്പെടെ ഈ വർഷം ഇവിടെ കലകൾ നടത്താനായിട്ട് എത്തുന്നുണ്ട്. വിദ്യാരംഭം 13-ാം തീയതിയാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 1500-ന് മേലെ കുട്ടികളെ വിദ്യാരംഭം കുറിക്കാനായിട്ട് ഇവിടെ എത്തി. ഈ വർഷം അത്രയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനിൽ വിദ്യാരംഭം കുറിക്കാനെത്തുന്ന കുട്ടികൾക്ക് ഓൺലൈനിൽ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 7-ാം തീയതി വരെ നമുക്ക് ബുക്ക് ചെയ്യാം. വെബ്സൈറ്റിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അന്ന് വരുന്ന വിദ്യാരംഭം കുറിക്കാൻ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ഇപ്രാവശ്യം ദേവസ്വവും ക്ഷേത്ര ഉപദേശക സമിതിയും കൂടെ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. ഒരുക്കങ്ങളൊക്കെ നടന്നു വരുന്നു. പ്രശസ്തരായ പല വ്യക്തികളും ജയറാം അടക്കമുള്ള ജയറാം, വിധു പ്രതാപ്, നവ്യ നായർ തുടങ്ങിയ പ്രശസ്തരായ പല കലാകാരന്മാരും ഇവിടെ എത്തുന്നുണ്ട്.